സംസ്കാരം ഓണം പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന ഉത്സവം പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ പൂവിളിയെങ്ങും ഉയരുകയായി പൂക്കൾ തലയാട്ടിച്ചിരിക്കുന്ന പൊന്നോണക്കാലം പുലിക്കളിയും ഊഞ്ഞാലാട്ടവും കൈകൊട്ടിപ്പാട്ടും ഒക്കെയായി നാടും നഗരവും ഉല്ലസിക്കുന്ന നാളുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നത് പൊന്നോണ നാളുകളിലാണല്ലോ എന്നാൽ ഈ വർഷം ലോകമാകെ പടർന്നു പിടിച്ച മഹാമാരി കൊറോണ നമ്മുടെ ഓണാഘോഷത്തിൻ്റെയും നിറം കെടുത്തിയെന്ന് നിസ്സംശയം പറയാം മധ്യവേനൽ അവധി കഴിഞ്ഞ് ജൂണിൽ ആരംഭിക്കുന്ന സ്കൂൾ ദിനങ്ങളും ഓണപ്പരീക്ഷയും ഓണാഘോഷവും ഒക്കെ കഴിഞ്ഞ് പത്ത് നാളത്തെ അവധിക്കായി അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ആഘോഷവും ആവേശവുമെല്ലാം ഈ നാളുകളിൽ നമുക്ക് നഷ്ടമായിരിക്കുന്നു ചിലർക്കൊക്കെ ഈ സന്തോഷങ്ങൾ ഓർമ്മകളാകുമ്പോൾ നഷ്ടദിനങ്ങൾ ഇനിയും മടങ്ങി വരുമെന്നും നാം ഈ ദുരന്തത്തെ ഈ ലോകത്തു നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം തിരുവോണ നാളിലെ ഓണസദ്യ അപ്രസിദ്ധമാകുന്ന കാലമാണല്ലോ കൊറോണ നമുക്ക് നൽകുന്നത് വിലക്കുറവ് മേളകളും വസ്ത്രോത്സവങ്ങളും ഓണച്ചന്തയും ഒക്കെ ഈ ഓണനാളുകളിൽ മങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത് കൊറോണ നമ്മുടെ ഏറ്റവും വലിയ ആഘോഷമായ ഓണത്തെ അപ്രസിദ്ധമാക്കുന്നുവെങ്കിലും ഓണം കേവലം ഒരു ബാഹ്യ പ്രകടനമല്ല എന്നും മറിച്ച് ലാളിത്യത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഒരുമയുടെയും നാളുകൾ കൂടിയാണെന്നും കൊറോണ നമ്മെ പഠിപ്പിക്കുന്നു ഉള്ളവനില്ലാത്തവന് നൽകണമെന്ന ലോകതത്വം പ്രസിദ്ധമാകുന്ന നാളുകൾ കൊറോണയും തൊഴിൽ നഷ്ടവും ദുരിതങ്ങളും ദുരന്തം മൂലം അനുഭവിക്കുന്ന അനേകം പേർ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് നാം ഇന്ന് അവരെയും കാണേണ്ടതാണ് കേരളത്തിൽ ഇന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകം പേരുണ്ട് ഓണം വളരെ വിപുലമായി ആഘോഷിക്കാനിരിക്കുന്ന നാം ഓരോരുത്തരും അതിൽ നിന്ന് കുറച്ച് ചുരുക്കി നമ്മുടെ നാട്ടിലോ അയൽപക്കത്തോ ഉള്ള ആർക്കെങ്കിലും ഒരു സഹായം നൽകുകയാണെങ്കിൽ അതായിരിക്കും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓണാഘോഷം ഈ വർഷത്തെ ഓണാഘോഷം നാമും നമ്മുടെ വീടും പരിസരവുമായി ഒതുക്കി നിർത്തുവാൻ നാം ശ്രമിക്കണം ഓണം എന്നത് ഏറ്റവും വലിയൊരു ത്യാഗത്തിൻ്റെ അനുസ്മരണം കൂടെയാണ് പ്രജാക്ഷേമ തൽപ്രിയനായ മഹാബലി ചക്രവർത്തി തൻ്റെ രാജ്യവും സമ്പത്തുമെല്ലാം വാമനന് മുൻപിൽ അടിയറ വച്ച് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടുവെങ്കിലും എല്ലാ കൊല്ലവും പൊന്നിൻ സിംഹമാസത്തിൽ തൻ്റെ പ്രിയ പ്രജകളെ കാണുവാൻ അദ്ദേഹം എത്തുന്നു പ്രകൃതിയും അദ്ദേഹത്തെ പുഞ്ചിരി തൂകി സ്വാഗതം ചെയ്യുന്നു ആ അസുരു ചക്രവർത്തി നാം ഏവരുടെയും ആരാധ്യ പുരുഷനായി മാറുന്നത് അദ്ദേഹത്തിൻ്റെ നിസ്തുല്യമായ പ്രവർത്തനങ്ങളിലൂടെയാണ് അതുകൊണ്ട് തന്നെ നാം ഈ ഓണനാളുകളിൽ മറ്റുള്ളവരെ കരുതുന്നവരായി മാറണം സർക്കാർ പറയുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിക്കുകയും മാസ്ക് ധരിക്കുകയും അകലം പാലിക്കുകയും കൈകൾ ശുചിയാക്കുകയും ചെയ്യാം നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് കൊറോണയെ പ്രതിരോധിക്കാം ഓണം നൽകുന്ന ഒരുമയുടെ സന്ദേശം പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു തിരുവോണ ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.